നീ വിളമ്പിനു വിളമ്പിന് മുന്നൂറ്റമ്പത് കഴിഞ്ഞ ആഴ്ച വിളമ്പിന്റെ പൈസ എന്ത് ധാരാളം നീന്തൊരു ആർത്തിയുടെ പൈസക്ക് ഒരു നിമിഷത്തെ അത് ചെലവായി പോയി. ഈ വട്ടം നിനക്ക് 350 രൂപ മേടിച്ചു തരും. ഞാനെന്നാ ഇപ്പം വരാവേ. നീ അവിടെ നിന്ന് കിട്ടുന്ന മേടിച്ചോ കേട്ടോ. മോനെ ഈ 10B എവിടെ 10B? ശരി മോനെ. മോനെ നീ വന്നേ. എന്താ ഇവിടെ മോനെ? നിന്റെ സാറ് വിളിച്ച് പറഞ്ഞു അത്യാവശ്യമായിട്ട് വാ, HM ഇവിടെ നിനക്ക് എന്തോ പെൻഷൻ കൊടുക്കുന്നുണ്ടെന്ന്. ഇപ്പൊ ഞാൻ സാറ് ഇവിടെ 10B ഇതല്ലയോ. വാ മോനെ, നീ ഇവിടെ വാ. അച്ഛനങ്ങോട്ട് കേറി ഞാനിപ്പോ വരാം. ആ പെട്ടെന്ന് പറഞ്ഞേ. സാറേ, സാറേ എന്റെ മോനെ കുറിച്ച് അറിയാൻ വന്നേ. തന്റെ മോൻ ഒരു വക പഠിക്കത്തില്ല, അതോ പഠിക്കാൻ വരുന്ന പിള്ളേരെ കൊണ്ട് പഠിപ്പിക്കത്തില്ല. ഇതേപോലെ ഒരു പന്ന ചെലക്കൻ ചുമ്മാ ക്ലാസിൽ കിടന്ന് കലവില കലവില കിടന്ന് ശല്യം ചെയ്യുക. അല്ല സാറേ, ഞാൻ ആറ് രക്ഷാർത്ഥമെന്ന് പറഞ്ഞില്ല. ആ പേര് ഞങ്ങൾക്ക് ഇത് തന്നെ പറയാനുള്ളൂ. അത് കൊള്ളല്ല, നല്ല പേടിയാണല്ലോ. സാറേ ഞാൻ അരുണിന്റെ അച്ഛനാ. അരുണിന്റെ അച്ഛനാണോ? നല്ല പിള്ളേരെ സാറിന് അറിയാം. അപ്പൊ നമ്മള് പറഞ്ഞു വന്നത് സാറേ, ആ മോൻ ഇങ്ങോട്ട് മാറിയിക്കടാ. എന്താ സാറേ? പോ മാറി അങ്ങോട്ട് പോ. എന്താ സാറേ വരാൻ പറഞ്ഞു? എന്റെ മോന്റെ ലീലാവിലാസം പറഞ്ഞ് അറിയിക്കാൻ വിളിച്ചതാണോ? എന്റെ ഇവന്മാരെ ചെയ്ത് കൂട്ടിയറിയോ? ഇവന്മാരല്ല ഇവൻ. എന്താ ഈ പിള്ളേരെ കളിക്കാൻ ഗ്രൗണ്ടിൽ വിട്ട് ഒരു കൊച്ചു മുട്ടിടിച്ച് വീട് പെൺകൊച്ച്. ഇവൻ ചെയ്ത് എന്താ അറിയാവോ? എന്ത് ചെയ്തു? ഞാൻ അവനോടാണ് ചോദിച്ചു നോക്ക്. നീ എന്താ മോനെ ചെയ്തേ? ഞാൻ ഫസ്റ്റ് എയ്ഡ് കൊടുത്തച്ചാ. ഫസ്റ്റ് എയ്ഡ് എന്ത് സാധനം? പ്രാഥമിക ശുശ്രൂഷ. ആ പ്രാഥമിക ശുശ്രൂഷ കൊടുത്തത് തെറ്റ്. എന്റെ പൊന്ന് സാറേ, അവൻ അവന്റെ ധർമ്മം അല്ലേ ചെയ്ത്. അവന്റെ ധർമ്മം ചെയ്ത് എന്താ തെറ്റെന്ന് സാറേ? എവിടാ തെറ്റ് സാറേ? ഇത്രയും നല്ല നല്ല കാര്യം ചെയ്ത് ഇവനെ അസംബ്ലി വിളിച്ച് ആൾക്കാരെ ഉപയോഗിച്ച് പ്രശംസിക്കുകയല്ലേ ചെയ്യേണ്ട. അല്ല എന്നെ വിളിച്ചിട്ട് ചീത്ത വിളിക്കേണ്ട ആവശ്യമുണ്ടോ? ആ മുട്ടിടിച്ച് വീണ പെങ്കോച്ചിന് എന്ത് ശുശ്രൂഷ കൊടുത്താൽ ചോദിച്ചു നോക്കാൻ. നീ എന്ത് ശുശ്രൂഷ മോനെ കൊടുത്തെ? കൃത്രിമ. ആ കൃത്രിമ മോനെ, കൃത്രിമ ശ്വാസമോ സാറേ? അവൻ ഒരു അബദ്ധം പറ്റി, അവൻ അറിയാണ്ട് പറ്റിപ്പോയതാ. എടാ എന്റെ പൊന്നു മോനെ, ഇങ്ങനെ തെറ്റുകളിച്ചേയില്ലേ മോനെ. മുട്ടിടിച്ച ഇവിടെ ഒരു പെങ്കുച്ചിന് കൃത്രിമ ശ്വാസം അല്ല മോനെ കൊടുക്കണ്ടേ, കറണ്ട് അടിപ്പിക്കണം. നീ ആ ട്രാൻസ്ഫോമർ അടിച്ച് അറിയാൻ പോയായിരുന്നു അല്ലേ സാറേ? കറണ്ട് അല്ലയോ? ഇനി എന്താ സാറേ പ്രശ്നം? ഇയാളിത് എടോ തന്റെ മോനെ സസ്പെൻഷൻ കൊടുക്കായിരിക്കുവോ? ആഹാ മിടുക്കൻ. ആട്ടെ അങ്ങനെയാണെങ്കിൽ എത്ര രൂപ വരും? എത്ര രൂപ വരുമെന്നോ? എന്തിനേ? അല്ല സാറല്ലേ പറഞ്ഞു HM ഒരു പെൻഷൻ കൊടുക്കാൻ പോവാന്ന്. എടോ പെൻഷൻ അല്ലടോ സസ്പെൻഷൻ. തന്റെ മോനെ ഒരു 10 ദിവസത്തേക്ക് സ്കൂളിൽ നിന്ന് പറഞ്ഞു വിടാൻ പോവാന്ന്. സാറേ അങ്ങനെ ചെയ്യല്ലേ. ഈ എന്നെ ഓർത്തെങ്കിലും അങ്ങനെ ചെയ്യല്ല സാറേ. എടാ നിന്റെ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിടുവാന്ന് പറഞ്ഞപ്പോ നിന്റെ അച്ഛന്റെ വിഷമം കണ്ടോ? ആ കണ്ണീര് കണ്ടോ? ആ നിന്നെ പഠിപ്പിക്കാനുള്ള അദ്ദേഹത്തിന്റെ ആത്മാർത്ഥതയാ. ഈ നല്ലതുപോലെ പഠിക്കുന്നത് കാണാൻ അദ്ദേഹത്തിന് അത്ര കൊതിയുണ്ട്. അതാ അദ്ദേഹം കരഞ്ഞത്. നീങ്ങനെ നടന്നു, നീതൊന്ന് കാണാ, നീങ്ങനെ നടന്നു. എന്റെ പൊന്നു സാറേ, അതുകൊണ്ടൊന്നും കരഞ്ഞല്ല. ഈ മരവന്തിരി ഞാൻ 10 ദിവസം വീട്ടിൽ സൈക്കിളോല്ലോ ഓർത്ത് കരഞ്ഞു പോയി. അതൊക്കെ പോട്ടെ, അതൊക്കെ നമുക്ക് അങ്ങ് ക്ഷമിക്കാം. തന്റെ മോന് കാശിന്റെ വിവരമില്ല. എനിക്ക് ആ കാര്യത്തിൽ സംശയം ഉണ്ടെങ്കിൽ അവന്റെ അടുത്ത് താൻ ചോദിച്ചു നോക്ക്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാ ചോദിച്ചു നോക്ക് മോനെ. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാ? നരേന്ദ്ര പ്രസാദ്. എന്തിനു ഞാൻ അന്ന് ഇതിന് പോയി? വാഴ വെച്ചാ മതിയായിരുന്നു. പൊന്നു പൊട്ട, അവിടെ മോനെ എപ്പോഴും ടി വി കേൾക്കുന്നില്ല. പ്രധാനമന്ത്രി അവിടെ പോയി, പ്രധാനമന്ത്രി വാക്സിൻ കൊടുത്തു, പ്രധാനമന്ത്രി ട്രംപിന്റെ കൂടെ പോയി, അമേരിക്കയിൽ പോയി, അവിടെ പോയി, ഇവിടെ പോയതൊക്കെ നീ എന്നും കേൾക്കുന്നില്ല. എന്നിട്ട് നിനക്ക് അറിയത്തില്ല പ്രധാനമന്ത്രി ആരാന്ന്? എന്റെ പൊന്നു മോനെ, ഇനിയെങ്കിലും നീ പഠിക്ക്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി APJ ഉമ്മൻചാണ്ടിയാ അല്ലേ സാറേ? ബെസ്റ്റ് ഫാമിലി. അതും പോട്ടെ, തന്റെ മോനോട് ഞാൻ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു, അമീബ എങ്ങനെ വിസർജനം ചെയ്യുന്നതെന്ന്. അപ്പൊ അവൻ പറഞ്ഞു ഉത്തരം എന്താ അറിയോ? അവൻ കണ്ടവന്റെ ബാത്റൂമിൽ എത്തി നോക്കത്തില്ലെന്ന്. എന്ത് നാണക്കേടാ മോനെ ഇതൊക്കെ? അതെ എന്ത് നാണക്കേടാ ഇതൊക്കെ സാറേ? എന്റെ പൊന്നു സാറേ, സാറേ ഇങ്ങനെ ഒരു വിദ്യാർത്ഥിയോട് ഇനി ഇങ്ങനെ പെരുമാറുന്നത് എന്തുമാണ് ഇത് സാറേ? ഞങ്ങളൊക്കെ നല്ല അന്തസ്സുള്ള കുടുംബത്തിൽ പറഞ്ഞ ഞങ്ങൾ അങ്ങനെ ഒരിക്കലും ചെയ്തിട്ട് സാറേ. അതും അമീബാണ് എന്റെ കക്കൂസി ഒളിഞ്ഞു നോക്കെ സാറേ. സാറിന് എങ്ങനെ തോന്നും സാറേ എന്റെ ചെക്കനെടുത്ത് അങ്ങനെ പറയാ? എനിക്ക് എന്റെ ഹൃദയാഘാതം വരുന്നു. എന്തുമാണ് ഇത്? എന്ത് എന്ത് വൃത്തിയുടെ സ്കൂളാണ് ഒരു ശകലം പൊട്ടി വിവരം എന്റെ തെറ്റ. അതും പോട്ടെ, അതും നമുക്ക് ക്ഷമിക്കാം. ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ ഫുൾ ടൈം പെണ്ണുങ്ങളുടെ കൂടെ. എത്ര കംപ്ലൈൻസ് ആയി ഇതിനെ പറ്റി പറയുന്നേറിയ പെൺകുട്ടികൾ. ഇതിന് കാട്ടുകോഴിയാണോ തന്റെ മകൻ? താനൊരു തന്തയാണോടോ തന്ത? അതവിടെ നിൽക്കട്ടെ സാറേ. ആ നിൽക്കുന്ന ടീച്ചറിന്റെ പേരെന്താ സാറേ? ഏതാടോ തോണ്ടാ നിൽക്കുന്ന വൈകിട്ട് തന്നെ കാക്കപ്പുള്ളി കറുത്ത കാക്കപ്പുള്ളി ടീച്ചറേ.
പറഞ്ഞിട്ട് കാര്യമില്ല, കോഴിക്കൂട്ടി കോഴിയല്ലേ ജനിക്കൂ. ഓ അതും പോട്ടെ, അതും ക്ഷമിക്കാം. ഇന്നലെ രാത്രി റോഡിൽ വെച്ച്, അതും അസമയത്ത് തന്റെ മോൻ റോഡിന്റെ സൈഡിൽ നിന്ന് കഞ്ചാവ് വലിക്കുന്നത്, ഇതിനെപ്പറ്റി താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഞാനൊന്ന് ചോദിക്കട്ടെ, ഏതാണ് ഈ അസമയം? എത്ര മണി തൊട്ട് എത്ര മണി വരെയാണ് ഈ അസമയം? ഇത് എവിടെയാണ് എഴുതി വെച്ചിരിക്കുന്നത്? കമൺ ടെൽ മീ, ടെൽ മീ. മോൻ മാത്രമല്ല തന്റെ കഞ്ചാവാണെന്നാ തോന്നുന്നത്. അതും പോട്ടെ, നാളെ പരിസ്ഥിതി ദിനവാ. തന്റെ മോനോട് ഞങ്ങൾ അറിയാതെന്ന് ചോദിച്ചു പോയി നാളെ എന്ത് ചെടിയാണ് നടുന്നതെന്ന്. അപ്പൊ അവൻ പറഞ്ഞു, ഉത്തരം എന്താ പറയാവോ, കഞ്ചാവ നടാൻ പോകുന്ന എന്ത് വാടോ ഇത്? ഇല്ല, അവൻ പറഞ്ഞില്ല എന്താണ് തെറ്റ്. പരിസ്ഥിതി ദിനത്തിൽ ചെടികളും മരങ്ങളും നടണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഏതൊക്കെ ചെടികൾ നടരുത്, ഏതൊക്കെ മരങ്ങൾ വെക്കരുതെന്നും ആരും പറഞ്ഞിട്ടില്ല. കഞ്ചാവ് എന്താ ഒരു ചെടിയല്ലേ, എന്താ അല്ലേ? എക്സസൈസ് പിടിക്കുമ്പോ പഠിച്ചോളൂ. നാളെ പരിസ്ഥിതി ദിനമായിട്ട് ഞങ്ങൾ ടീച്ചേഴ്സും കുറച്ച് പേരന്റ്സും കൂടെ കുറച്ച് വൃക്ഷത്തൈകൾ വെക്കുന്നുണ്ട്. താങ്കൾ വരുന്നുണ്ടോ അതിന്? എന്റെ പൊന്നു സാറേ, ആഗ്രഹം ഇല്ലാതിട്ടാണോ? വളരെ നല്ല കാര്യമല്ലയോ. എന്റെ പൊന്നു സാറേ, ഞാനങ്ങനെ ഒരു തൂമ്പ എടുത്ത് കിടക്കുമ്പോ ഏതെങ്കിലും ഒരു മണ്ണിടെ തലയിലങ്ങനെ കൊണ്ട് ചത്തുപോയി കഴിഞ്ഞു. എന്റെ പൊന്നു സാറേ, എനിക്ക് താങ്ങാൻ പറ്റത്തില്ല, അത്രയ്ക്ക് വല്ല പ്രകൃതി സ്നേഹി കഴിഞ്ഞ. എന്ത് വാടോ ഇത്? തന്റെ മോനുണ്ടല്ലോ, വാ തുറന്ന പുഴുത്ത തെറിയെ വിളിച്ചു. ഇന്നലെ ആ പാവം പിടിച്ച കണക്ക് ടീച്ചറെ അവൻ തെറി വിളിച്ച്. എന്റെ പൊന്നു സാറേ, ഞാൻ ഒരു 14 വട്ടം ഈ പട്ടിപ്പൂ മോനോട് പറഞ്ഞിട്ടുള്ള, പഠിപ്പിക്കുന്ന സാറുമാർ ഇമാതിരി പൂ അല്ലേ വർത്തമാനം പറയുന്ന. അപ്പൊ ഇവന്റെ തള്ളയാടെ